This is Rashmi. In this video, we will paint a bottle painting. This is a sunflower. That is a single brush stroke. So, this is what we will paint. This is the masking tape. That is just a pull. We will use oil dispenser, vinegar dispenser, bottle light. This is a single stroke brush. It is very easy to do. It is very easy to do. You can use background. This is a green to mold green. There is a doubt. There are colors, any solid color. If you don't use gesso, you can use solid color. You can use spray paint without gesso. Spray paint ni ane adikya recommend cheyyarilla adu athra nalladalla nammude idine lungs ne so nan orikkalum spray paint cheyyarilla recommendum cheyyarilla adu easy aanu but so okay as with sunflower ane nammude saada oru cheriya oru artwork cheyyunnundu idu nammude canvas il korchu vera endrathu canvas painting um cheyyavunu request cheyittundu so nammude nan orthu simple aayittu onnu ingane start cheyyana idu pillarkum cheyyan pattuna oru simple very simple artwork aanu. This is a single stroke brush, just shape draw and color fill. The last of the video le gesso engine undakane nan upload cheyittundirunnu so korchu vera oru doubt undirunnu adu kore acrylic paint okke use cheyende verulla ennu angane undengi namaku just oru 1:2:2 ratio vechittu cheriya quantity il cheya maybe oru tray il oru cheriya bottle il ganam teaspoons illengi tablespoons vechittu cheriya quantity try cheyavunnathullo plaster of paris inde pagaram nan last time parna pole another baking powder illengi baby powder പിന്നെ പുട്ടി ചിലർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ആക്ച്വലി അതിന്റെ ജെസ്സോന്റെ കണ്ടെയ്നറിൽ എഴുതിയിരിക്കുന്നത് ചോക്ക് പൗഡർ എന്ന് തോന്നുന്നു കാൽഷ്യം കാർബണേറ്റിനാണ് എഴുതിയിരിക്കുന്നത് അത് ചോക്ക് പൗഡർ ആണ് ചോക്ക് പൗഡർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഫൈൻ നല്ല പേസ്റ്റ് വരെ വരാറുണ്ട് അത് ഇവിടെ അവൈലബിൾ ഇല്ല അതുകൊണ്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് ട്രൈ ചെയ്തത് അത് നല്ലോണം വന്നിട്ടുണ്ട് സോ എനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിലെ കൂടെ ഡൗട്ട് ചോദിക്കാം ഇല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ റഷ്മീസ് വ്ളോഗ് പേജ് ഉണ്ട് അതിലും മെസ്സേജ് ആയിട്ട് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് അയക്കാൻ പറ്റും ഈ ബോട്ടിൽ പെയിന്റിംഗ് എങ്ങനെ ചെയ്യണമെന്നൊക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇവിടെ ഞാൻ ഓൾറെഡി ജെസ്സോ അടിച്ച് ഒരു വൈൻ ബോട്ടിലിൻ്റെ മുകളിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ചിട്ടുണ്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും ഞാൻ ടു ലെയേഴ്സാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയണ പോലെ ഇൻ ബിറ്റ്വീൻ എവറി ലെയർ ഡ്രൈയിങ് ടൈം കൊടുത്തിട്ടേ നെക്സ്റ്റ് ലെയർ അടിക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ എൻ്റെ ബഡിന് വേണ്ടി യെല്ലോ ഓക്കർ എടുത്തിട്ടുണ്ട് ബ്രൗൺ എടുത്തിട്ടുണ്ട് കുറച്ച് ബ്ലാക്ക് കളറും എടുത്തിട്ടുണ്ട് ഇത് ഫ്ലവേഴ്സിന് വേണ്ടി ഡാർക്ക് യെല്ലോ പിന്നെ യെല്ലോ ഒരു ടിൻറ്റ് ഓഫ് ഓറഞ്ചും കൂടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബഡിൻ്റെ കളേഴ്സ് അടിച്ചു കൊടുക്കാം ഈ ബ്രഷ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ വല്ല പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ റഫായിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നാച്ചുറൽ ഹോഗ് ബ്രിസിൽ ബ്രഷ് ഉണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യാം ഇപ്പോൾ ഫ്ലവേഴ്സിന് വേണ്ടി ഫിൽബേർട്ട് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത് എത്ര വലിയ ഫ്ലവർ വേണോ അത്രയും വലിയ ബ്രഷ് യൂസ് ചെയ്യാം ഫസ്റ്റ് ഞാൻ യെല്ലോയും ഡാർക്ക് യെല്ലോയും എടുത്തിട്ട് അതിൻ്റെ പെട്ടൽ ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് പുൾ ചെയ്തിട്ട് ട്വിസ്റ്റ് സോ പ്രസ് പുൾ ട്വിസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ എൻ്റെ സെൻറ്റർ ലെയർ ഒട്ടും ഡ്രൈ ആയില്ല അതുകൊണ്ടാണ് ആ ബ്രൗൺ കളർ അവിടെ കാണുന്നത് ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഇത് നമ്മൾ ഫസ്റ്റ് ഡ്രോ ചെയ്യുന്നത് അതിൻ്റെ ബാക്കിലെ ലീവ്സ് ആണ് ബാക്കിലെ ലെയർ സോ അത് ഓൾമോസ്റ്റ് കവർ ആകും സോ നത്തിങ് ടു വറി അതുപോലെ എല്ലാ പെട്ടൽസ് ബാക്കിലെ പെട്ടൽസ് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം എൻ്റെ ഫ്രണ്ട് പെട്ടൽസിന് ആ സ്പേസ് വിട്ടതിൻ്റെ മുകളിൽ ഡ്രോ ചെയ്ത് കൊടുക്കാം നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് യെല്ലോ കളർ മാത്രം ഇട്ടിട്ട് ഒന്നുകൂടെ പെട്ടൽസ് അതേപോലെ ഡ്രോ ചെയ്ത് കൊടുക്കാം ഇനി സെൻറ്റർ പാർട്ടും അതുപോലെ തന്നെ മറ്റേ ബ്രഷ് വെച്ച് ഡ്രോ ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് ലീഫ് പെയിൻറ്റ് ചെയ്യാം അതിനുവേണ്ടി കുറച്ച് സാപ്പ് ഗ്രീനും കുറച്ച് യെല്ലോയും എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കുറച്ച് വൈഡായിട്ട് ഇങ്ങനെ സിംഗിൾ സ്ട്രോക്ക് ആയിട്ട് ഡ്രോ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നെ കുറച്ച് വിഡ്ത്ത് കുറഞ്ഞിട്ട് എന്നെ ഏറ്റവും മുകളിലത്തെ ലെയറിന് ചെറിയതായിട്ട് ടിപ്പ് സോ മൂന്ന് ഇങ്ങനെ ലെയറായിട്ട് ഡ്രോ ചെയ്യാം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഇതും കൂടി ഡ്രോ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങളിങ്ങനെ ആർട്ട് വർക്കും ക്രാഫ്റ്റും ഒക്കെ കാണാനും ചെയ്യാനും ഇഷ്ടമുള്ളവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഇനി ഒരു ബെൽ ബട്ടൺ ഉണ്ട്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും, അന്നേരം ഒന്നും മിസ്സാകാതെ കാണും. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻസ് കൊടുത്താൽ ഒരു വീഡിയോയും മിസ്സാകാതെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ലീവ്സും ഫ്ലവേഴ്സും നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലവേഴ്സും കൂടി ഡ്രോ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനും ഇങ്ങനെ ഡിസ്പെൻസറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണെങ്കിൽ അതിന് വാർണിഷ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ ക്യാൻവാസ് പെയിൻറ്റിങ് കൂടി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഒരു ക്യാൻവാസിൻ്റെ ഹാഫ് ഓഫ് ദ ക്യാൻവാസ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ, സോളിഡ് ബാക്ക്ഗ്രൗണ്ട് കളർ അടിച്ചു കൊടുത്തു. സോ ആ ഫ്ലവർ നമുക്ക് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിന് മുമ്പേ ചെയ്യാം, ഇല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാം. ഓൾ പ്രീ കട്ട് പീസസ് ഉണ്ടെങ്കിൽ അതിനെ വെച്ച് ട്രേസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം. ഫസ്റ്റും അത് നമ്മൾ ബോട്ടിൽ ചെയ്ത അതേ പാലറ്റ്, കളർ പാലറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നും എക്സ്ട്രാ എടുത്തിട്ടില്ല. സെൻറ്ററിൽ റൗണ്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ഈച്ച് ബാക്ക് പെറ്റൽസ് ആണ് ഫസ്റ്റ് ഡ്രോ ചെയ്യണേ, പിന്നെ അതിൻ്റെ മുകളിലുള്ള പെറ്റൽസ് ആണ് ഡ്രോ ചെയ്യണേ. നമ്മൾ ബോട്ടിലിൽ ചെയ്ത പോലെ തന്നെ, ബട്ട് ഇത് സിംഗിൾ സ്ട്രോക്ക് അല്ല എന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, യു ആൻഡ് മീ.